കാണുന്ന ഓരോ ബുള്ളറ്റ് പാടുകളിലും ചോരക്കറ പിരണ്ടിട്ടുണ്ടാവും, അവരുടെയൊക്കെ ആത്മാവ് ഇന്നിവിടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസം നമുക്കുണ്ട്. അവരിവിടെ ബോംബ് ചെയ്യുകയും ഒട്ടനവധി വീടുകളും ആൾക്കാരെയും അവരുടെ കൃഷിയിടങ്ങളും ഒക്കെ നശിപ്പിക്കുകയും പോരാഞ്ഞിട്ട് ആ പ്രൊട്ടസ്റ്റ് പങ്കെടുത്ത ഏതാണ്ട് 10-30 മുകളിലുള്ള ആൾക്കാരെ കൊന്നുകളയുകയും ചെയ്തായിരുന്നു. അത് നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറാണ് ആ കാണുന്നത്. നമ്മളെ ഗോൾഡൻ ടെമ്പിൾ വാഗാ ബോർഡറിൽ നേരെ ഗോൾഡൻ ടെമ്പിളിലേക്ക് എത്തി. ഗോൾഡൻ ടെമ്പിൾ കയറാനായിട്ട് തല മറയ്ക്കണം, അതാണ് ഇപ്പം ചെയ്തിരിക്കുന്നത്. എല്ലാവരും ഞങ്ങൾ പഞ്ചാബികളായി മാറിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ജാലിയൻവാല ബാഗ് കൂട്ടക്കൊല നടന്ന സ്ഥലം. ഇതാ നമുക്ക് ഗോൾഡൻ ടെമ്പിൾ ഇവിടെ കാണാം. ഹർമന്ദിർ സാഹിബ് എന്ന ഗോൾഡൻ ടെമ്പിൾ. ഗോൾഡൻ ടെമ്പിളിനകത്തെ നമ്മുടെ ഷൂസ് ചെരുപ്പൊന്നും ഇട്ട് കയറാൻ പറ്റത്തില്ല. അതാ അവിടെ ഷൂ ഒക്കെ കീപ്പ് ചെയ്യാനായിട്ടുള്ള സ്ഥലമുണ്ട്. നമുക്ക് അവിടെ കൊണ്ടുപോയി ഷൂ ഒക്കെ വെച്ചിട്ട് അകത്തോട്ട് പോവാം. നമ്മൾ ഇപ്പൊ കാണുന്നതാണ് ഗോൾഡൻ ടെമ്പിൾ എന്നറിയപ്പെടുന്ന ഹർമന്ദിർ സാഹിബ്. നമുക്ക് നാളെ പകല് ഇവിടെ വരാം. പകല് വന്നിട്ട് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ കാര്യങ്ങളും ചരിത്രങ്ങളും ഒക്കെ പറഞ്ഞുതരാം. അമൃത് സരോവർ നമ്മുടെ ഗോൾഡൻ ടെമ്പിളിന്റെ ഈ ചത്വരത്തിന് ഇതൊരു ചത്വരം എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ഇതിനുള്ളിൽ ഉള്ളൊരു സംഭവമാണ്, ഇത് മാൻമെയ്ഡ് ആണ്. അതിൻ്റെ നടുക്കാണ് ശരിക്കും സുവർണക്ഷേത്രം നിൽക്കുന്നത്. നമ്മൾ ഉറക്കെ പറയാത്തതേ ഇവിടെ അങ്ങനെ അധികം ആരും ഉറക്കെ സംസാരിക്കുന്ന ഒരു സ്ഥലമല്ല, അതുകൊണ്ടാണ് നമ്മൾ ഉറക്കെ പറയാത്തത്. ഇതിനകത്ത് മീനുകളുണ്ട്, ആരും പിടിക്കാറില്ല. നമ്മളിപ്പോൾ നേരെ ലങ്കറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വല്ല മാമം ഉണ്ണാൻ ഇല്ല ഞമ്ഞം അടിക്കാനുള്ള ചെറിയ സെറ്റപ്പ് ഞങ്ങൾ നടക്കുകയാണ് അങ്ങോട്ട്. അരുണിന് വയറ് പയച്ചിട്ട് തീരെ പറ്റുന്നില്ല. അപ്പോൾ അത് കാരണം ഞങ്ങളൊരു ലസ്സിയൊക്കെ അടിച്ച് വരുന്ന വഴിക്ക് ഇനിയിപ്പോൾ പോയി ഇച്ചിരി ഞമ്ഞമൊക്കെ അടിച്ചിട്ട് ഞങ്ങൾ ബാക്കി തുടരുന്നതായിരിക്കും. നമ്മൾ ഗുരുദ്വാരയിലെ ഗോൾഡൻ ടെമ്പിളിലെ ലങ്കറിലാണ്. ഇപ്പം കറിയൊക്കെ വന്നിട്ടുണ്ട്, ഫുഡ് വന്നിട്ടില്ല. അച്ചായനെ ഇവിടെ നിന്ന് തട്ടുന്നു. ഇതൊരു വീക്ക്നെസ് ആകട്ടെ ഗുരുദ്വാരയിലെ ഫുഡ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്നായിരുന്നു ഗ്വാളിയോറ് എമ്മാതിരി ഫുഡായിരുന്നു, പൊളിച്ചടിക്കുക ഫുഡ്. ഇവിടെ കുഴപ്പമില്ല, നോക്കട്ടെ ഇനി റൊട്ടിയുടെ വരട്ടെ. ഇവിടെ ഒരാൾ ആദ്യമായിട്ടാണ് ഗുരുദ്വാര കഴിക്കുന്നത്. ഞങ്ങളിപ്പോൾ ലങ്കറിന്ന് കിടുക്കൻ ഫുഡൊക്കെ കഴിച്ചിറങ്ങിയത് കൊണ്ടോ ഉടുപ്പ് കംപ്ലീറ്റ് കറി ഊരി ഒഴിച്ചു. പക്ഷേ എന്നാലും അടിപൊളി ഫുഡായിരുന്നു. രണ്ട് കൂട്ടം കറി, റൊട്ടി, ആവശ്യത്തിന് വെള്ളം. വെള്ളമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളമൊക്കെ സപ്ലൈ ചെയ്യുന്ന വേറെ സെറ്റപ്പ് രീതിയിലാണ് സപ്ലൈ ചെയ്യുന്നത്. അത് കാണിച്ചു തരാം, നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം ഇന്നിപ്പോൾ രാത്രി ആയതുകൊണ്ട് തിരക്ക് കുറവാണ്. അമ്പലത്തിനകത്ത് കയറേണ്ടവർക്ക് കയറാനുള്ള സൗകര്യവും ഒക്കെ ഇപ്പോൾ ഉണ്ട്. രാവിലെ ആവാനുള്ള തിരക്കായിരിക്കും. എന്നിരുന്നാലും പകൽ വന്നിട്ട് ഇതിൻ്റെ കാഴ്ചകളും ഇതിൻ്റെ ചരിത്രവും കാര്യങ്ങളും കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അത് നാളെ രാവിലെ. ഇന്നിപ്പോൾ ഇച്ചിരി താമസം, 8:30 ആയി. അപ്പോൾ ഇനി വീട്ടിൽ പോയിട്ട് ഇന്ന് കയറാൻ പോവാണ്, കൂട്ടിക്കയറുകയാണ്. അപ്പോൾ ഇനി നാളെ വന്നിട്ട് രാവിലെ ബാക്കിയുള്ള പകൽ വെളിച്ചത്തിൽ ഇവിടുത്തെ ദൃശ്യങ്ങളും ഇതിൻ്റെ കുറച്ച് ചരിത്രങ്ങളും കുറച്ച് കാര്യങ്ങളും നമുക്കറിയാവുന്നത് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പം നാളെ കാണാം. കഴിഞ്ഞ 10 ദിവസമായിട്ട് നമ്മുടെ അരുൺ ബ്രോ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. 10 ദിവസമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പം ആൾ തിരിച്ചു പോവാണ്, ട്രെയിനിലാണ് തിരിച്ചു പോകുന്നത്. നമ്മൾ അമൃത്സർ റെയിൽവേ സ്റ്റേഷനിൽ നാളെ വണ്ടിയിൽ കയറ്റിവിടാൻ പോവുകയാണ്. ലേറ്റായി. അപ്പം അടിപൊളി ഡ്രോൺ ഫുട്ടേജൊക്കെ ആൾ വഴി നിങ്ങൾക്ക് കാണാൻ പറ്റി. അപ്പം തിരക്കിലാണ്, ഈ ട്രെയിനിലാണ് പോകുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു യാത്രയൊക്കെ? യാത്രയൊക്കെ അടിപൊളിയായിരുന്നു. ഒത്തിരി സ്ഥലങ്ങൾ കാണാൻ പറ്റി നമുക്ക്. പിന്നെ അടിപൊളി യാത്ര എന്താ പറയുന്നേ, ശരിക്കും മിസ് ചെയ്യും ഇനിയിപ്പം. ഞങ്ങളും മിസ് ചെയ്യുന്നു. അതെ അതെ, നമുക്കും എന്നാ ചെയ്യാനാണ്, വീട്ടിലെ സാഹചര്യങ്ങൾ അങ്ങനെയായി പോയി. ഇനി ഇടയ്ക്ക് ഒന്നുകൂടെ ജോയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, ആ അപ്പം പോയിട്ട് വാട്ടോ. ആയിക്കോട്ടെ. ഓക്കെ ഓക്കെ. ഗോൾഡൻ ടെമ്പിളിനെ പകൽ വെളിച്ചത്തിൽ കാണാനും കാണിക്കാനുമായിട്ട് നമ്മൾ വീണ്ടും
ഗോൾഡൻ ടെമ്പിളിൻ്റെ അവിടെ എത്തി. ഇത് ഷാജഹാനല്ലേ? ഇല്ല, ഇത് നമ്മുടെ രഞ്ജിത് സിംഗ് ആണ്. രഞ്ജിത് സിംഗ് നമ്മുടെ ഇവരുടെ മഹാരാജ രഞ്ജിത് സിംഗ് ആണ്. ഒരു കുതിരപ്പുറത്തിരിക്കുന്ന സ്റ്റാച്യു, മനോഹരമായൊരു സംഭവം അല്ലേ? അതെ അതെ, എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. രാജാക്കന്മാരുടെ എല്ലാം ഡ്രസ് കോഡ് ഒന്നായതുകൊണ്ട് മാറിപ്പോയതാ, സോറി. കുറച്ച് നടക്കണം. നാളെ ശരിക്കും ദിവാലിയുടെ ഒരു സംഭവമായിരിക്കും നാളെ. പക്ഷേങ്കിൽ ഇപ്പം റെസ്ട്രിക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. 10 മണിക്ക് ശേഷം പടക്കം പൊട്ടിയിട്ടൊന്നുമില്ല. വലിയ പൊട്ടുന്ന സാധനങ്ങൾ, മേലിപ്പോൾ പൊട്ടുന്ന സാധനങ്ങളാണ് ഇപ്പോൾ കൂടുതലുള്ളത്. 10 മണിക്കുള്ള 9 മണി മുതൽ 10 മണി വരെ ആ മാക്സിമം അതിനുള്ളിൽ നിർത്തണമെന്നാണ്. ഇല്ലെങ്കിൽ അവന്മാർ ഫൈൻ അടിക്കും, ചെല്ലാൻ കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഗോൾഡൻ ടെമ്പിളിൻ്റെ പകൽ വെളിച്ചത്തിലുള്ള ദൃശ്യങ്ങൾ കാണിക്കാമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് അത് കാണാൻ വേണ്ടി അങ്ങോട്ട് പോവാം. ജാലിയൻവാല ബാഗ് ആണ് ഈ മുന്നിൽ കാണുന്നത്. ഗോൾഡൻ ടെമ്പിളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. നമുക്ക് ഉള്ളിലേക്ക് പോയി ഇവിടുത്തെ കാഴ്ചകൾ കാണാം. ഹലോ, ഇടുങ്ങിയ ഒരു കവാടം, ഈ ഒരേ ഒരു എൻട്രിയും എക്സിറ്റും മാത്രമാണ് ജാലിയൻവാല ബാഗിനുള്ളത്. അത് കാരണമാണ് അത്രയധികം ആളുകൾ ഇവിടെ കൊല്ലപ്പെടാനിടയായത്. അല്ലായിരുന്നെങ്കിൽ ആളുകൾക്ക് രക്ഷപ്പെടാൻ മറ്റു മാർഗങ്ങളുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഇന്ത്യക്കാർക്കൊരു സ്വഭാവമുണ്ട്, നമ്മൾ കിട്ടുന്ന വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ പോകുന്നൊരു സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് ഇതിന് നമുക്കിട്ട് പണിയെന്ന ടീമിന് ടെട്ടിന്റെ പണി അവന്റെ നാട്ടിൽ പോയി തിരിച്ചു കൊടുത്തു എന്നാണ് ചരിത്രം പറയുന്നത് അല്ലേ? അതെ അതെ, നമുക്ക് വിശദമായിട്ട് അതിന്റെ ചരിത്രമൊക്കെ പറയാം. അച്ഛാ, ഇതെന്താ, നമ്മളൊരു പാർക്കിലാണോ വന്നിരിക്കുന്നത്? പാർക്കിന്റെ സെറ്റപ്പിലൊക്കെയാണ് ഇപ്പൊ കാണുന്നത്. പണ്ടത്തെ ജാലിയൻവാല ബാഗിന്റെ മുഖം അല്ലേ മൊത്തത്തിൽ വ്യത്യസ്തമായിരുന്നു. അതെ അതെ, ഉള്ള് ജാലിയൻവാല ബാഗിന്റെ ചരിത്രമൊക്കെ പറയുന്ന ഒരു ചെറിയ ഒരു സെറ്റപ്പ്, ഇതുപോലെ ഒരു തിയേറ്ററും ഒക്കെ ഉണ്ട് കേട്ടോ. ജിൻഹോനെ ഉസ് ദിൻ ഭാരതീയ സ്വതന്ത്രതാ ഉടക്കെ സബ്സേ കാലേ ദിൻ യഹാ അപ്നി ആഖിരി സാൻസ് ലീ തീ. നമ്മളിപ്പം നിൽക്കുന്നത് ശരിക്കും ഭയങ്കര വേദന നിറഞ്ഞ ഒരു സ്ഥലം, അല്ലെ ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ നമുക്ക് അയവിറക്കാൻ മാത്രം പറ്റുന്ന ഒരു വലിയ എന്താ പറയുക ചരിത്ര സംഭവം നടന്ന സ്ഥലത്തിൻ്റെ മുമ്പിലാണ്. ഈ ഭിത്തിയിൽ കാണുന്ന ഓരോ പാടുകളും, അവിടെ ചെറിയൊരു മരത്തിൻ്റെ കഷ്ണം കയറ്റി വെച്ചിട്ടുണ്ട്. കറക്റ്റായിട്ട് ആ ബുള്ളറ്റ് കയറിയ പാടുകൾ അവിടെ കാണാം. ഓരോ ആ ഓരോ സ്ക്വയറിനകത്തും കൃത്യമായിട്ട് ഓരോ ബുള്ളറ്റുകൾ കയറിയ ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാം. അവിടെ പല സ്ഥലത്തും ചെറിയ തടിയുടെ കഷ്ണങ്ങൾ കയറ്റി വെച്ചിട്ടുണ്ട്. ഇത് 1919 ഏപ്രിൽ 13 നമ്മുടെ റൗലത്ത് ആക്ടിനെതിരെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് രാജാ രഞ്ജിത് സിംഗിൻ്റെ രാജസദസ്സിലെ ഒരു ഭയങ്കര ഒരു പ്രധാനിയായിട്ടുള്ള ഒരു ഒരു അവിടുത്തെ ഒരു നോബിൾ മെമ്പറായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഹിമ്മത് സിംഗ് എന്നായിരുന്നു. ഹിമ്മത് സിംഗിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലമായിരുന്നു ഇത്. ഇത് പിന്നീട് ഏതാണ്ട് 5.5 ലക്ഷം രൂപ കൊടുത്തിട്ട് 1920 നമ്മുടെ പിന്നീട് അത് പുള്ളിയുടെ നിന്ന് വാങ്ങിച്ചതാണ്. ഇപ്പോൾ അവിടെ ഫ്രണ്ടിൽ കാണുന്ന ശിലയും ഇതിൻ്റെ സംഭവങ്ങളുമൊക്കെ നമ്മുടെ എന്താ പറയുന്നത് 9.65 അന്നത്തെ കാലത്തെ പൈസ അത് കൊടുത്ത് നമ്മൾ നിർമ്മിച്ച ഒരു നിർമ്മിതിയും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ ആദ്യത്തെ പ്രസിഡൻ്റായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഈ സംഭവം ഉദ്ഘാടനം ചെയ്തത്. അത് നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ സാന്നിധ്യത്തിൽ വെച്ചാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. 1919 ഏപ്രിൽ 13 റൗലത്ത് ആക്ടിനെതിരെ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും ഒക്കെ വേണ്ടിയിട്ട് കൂടിയ നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾ അവർ കൂടിയ സ്ഥലമാണ് ജാലിയൻവാല ബാഗ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ വെച്ചിട്ട് ജനറൽ ഡയറിൻ്റെ ഒരു കമാൻഡിൽ ഇവിടെ വരിക, അവരുടെ ബ്രിട്ടീഷ് പട്ടാളക്കാർ ഇവിടെ വരികയും നിരായുധരായിട്ടുണ്ടായിരുന്ന നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് നേരെ
ഓപ്പൺ ഫയർ നിറയൊഴിക്കുകയും ചെയ്തു. അങ്ങനെ അന്ന് നമുക്ക് നഷ്ടപ്പെട്ട അന്ന് പൊലിഞ്ഞ ജീവനുകളുടെ ഒരു ബലത്തിലാണ് നമ്മൾ ഇന്ന് നമ്മുടെ റെഡ് ഫോർട്ടിൽ ഉയർന്നു കാണുന്ന ത്രിവർണ പതാക പറക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ തലകുനിക്കാതെ അഭിമാനത്തോടെ പേടി കൂടാതെ ഈ രാജ്യത്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ, അന്ന് ബലിയർപ്പിച്ച അല്ലെങ്കിൽ ബലിദാനം ചെയ്ത ഓരോ ജീവനുകളും അന്ന് നടത്തിയ ആ ഒരു എന്താ പറയുന്നത് ഒരു രക്തസാക്ഷിത്വത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഉയർന്നത്. ഈ കാണുന്ന ഓരോ ബുള്ളറ്റ് പാടുകളിലും ചോരക്കറ പിരണ്ടിട്ടുണ്ടാവും, അവരുടെയൊക്കെ ആത്മാവ് ഇന്നിവിടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസം നമുക്കുണ്ട്. ഇവിടുന്ന് അവസാനം അവരെ എല്ലാവരെയും കൂടെ വലിച്ച് അവിടെ ഒരു കിണറ്റിൽ ഇടുകയായിരുന്നു. ആ കിണർ അവിടെ ഉണ്ട്, നമ്മളത് കാണിച്ചു തരാം. പിന്നെ ചരിത്രം പറയുന്നത് ഡയറിനെ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ചെന്ന് വകവരുത്തി എന്നാണ് ചരിത്രം പറയുന്നത്. അതങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് വരിയിൽ അതിനകത്ത് നമുക്കിപ്പം യാതൊരു സങ്കടവുമില്ല. കാരണം കൊടുത്താൽ കൊല്ലത്തും കിട്ടും, അത് നമ്മൾ ഇന്ത്യക്കാരുടെ ഒരു സ്വഭാവമാണ്. അങ്ങോട്ട് ചോദിച്ച് ചേർന്ന് വാങ്ങിക്കാൻ ചെല്ലാറില്ല, ഇങ്ങോട്ട് വന്ന് ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ എട്ടിൻ്റെ പണി തിരിച്ചു കൊടുക്കും. അത് പാകിസ്ഥാനുമായിട്ടുള്ളതാണെന്ന് വരിയിലും ഒക്കെ നമ്മൾ നേരത്തെ ചരിത്രത്തിൽ കണ്ടിട്ടുണ്ട്. നമ്മൾ ആരോടും അഴിക്കുന്നു പോകാറില്ല, വന്നിട്ടുണ്ടെന്ന് വരിയിൽ ആ പണി കൊടുത്ത് തന്നെ വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കന്ന് നഷ്ടപ്പെട്ട ജീവനുകളുടെ അതിന് തുല്യം തത്തുല്യമാവില്ലെങ്കിൽ പോലും നമ്മുടെ മനസ്സിനൊരു ആശ്വാസത്തിന് ജനറൽ ഡയറിനെ അവിടെ ചെന്ന് പണി കൊടുത്തു എന്നാണ് കേട്ടത്. അങ്ങനെയാണെന്ന് വരിയിൽ സംഭവം പൊളിച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ സംഭവം കഴിഞ്ഞിട്ട് ഏത് നമ്മുടെ ജാലിയൻവാല ബാഗിലെ സംഭവം കഴിഞ്ഞിട്ട് അവരവിടെയും കൊണ്ട് നിർത്തിയില്ലായിരുന്നു. പിറ്റേ ദിവസം രാവിലെ അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ എയർ അറ്റാക്ക്, 3 ബോംബർ പ്ലെയിനുകളാണ് ഈ അമൃത്സറിലെ പ്രൊട്ടസ്റ്റ് കണ്ടിട്ട് അവരിവിടെ ബോംബ് ചെയ്യുകയും ഒട്ടനവധി വീടുകളും ആൾക്കാരെയും അവരുടെ കൃഷിയിടങ്ങളും ഒക്കെ നശിപ്പിക്കുകയും പോരാഞ്ഞിട്ട് ആ പ്രൊട്ടസ്റ്റ് പങ്കെടുത്ത ഏതാണ്ട് 10-30 മുകളിലുള്ള ആൾക്കാരെ കൊന്നുകളയുകയും ചെയ്തായിരുന്നു. അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ഗദ്ദർ പാർട്ടി എന്ന് പറഞ്ഞിട്ടൊരു പാർട്ടി ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ഇവരുടെ ഈ സംഭവം സഹിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് പാലായനം ചെയ്ത് അമേരിക്കയിൽ പോയവരുണ്ട്. അവിടെ നിന്നുകൊണ്ട് നമ്മുടെ ഫ്രീഡമിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്ത ആൾക്കാർ പാർട്ടിയെ ഇത് അവർ സായുധ സമരമായിരുന്നു. ഇവിടെ മെയിനായിട്ട് ഗദ്ദർ പാർട്ടി സായുധ സമരമായിരുന്നു. അവരതുകൊണ്ട് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ പല രാജ്യങ്ങളിൽ അവർ പോവുകയും അവിടെ നിന്നുകൊണ്ട് സംഭവം ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അതിനകത്ത് പങ്കെടുത്ത് അതിനകത്ത് ഒരു ഒരു ഒറ്റുകാരനുണ്ടായിരുന്നു. ആ ഒറ്റുകാരൻ കാരണം ഏകദേശം 400 പേരോളമാണ് തൂക്കിക്കൊന്നത് മാത്രം. അപ്പം ഈ പഞ്ചാബികൾക്ക് പൊതുവേ അറിയാമല്ലോ ഒരു ശകലം രാജ്യസ്നേഹം ഒരു പൊടിക്ക് കൂടുതലാണ്. അപ്പോൾ അത് കാരണം നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിൻ്റെയൊക്കെ കാര്യം പറഞ്ഞ പോലെ സായുധ സമരം ആയിരുന്നു അവർ വെട്ടൊന്ന് മുറിയണ്ടെന്നുള്ള രീതിയായിരുന്നു നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി അവർ ചെയ്തത്. ഈ കാണുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കിണർ. ഈ കിണറിൽ അന്ന് ഈ ചെറിയ വാതിലായിരുന്നു ഇവിടുന്ന് ആൾക്കാർക്ക് കയറി വരാനും ഇറങ്ങിപ്പോകാനും ഒറ്റ വഴിയേ ഉള്ളൂ. അപ്പം തീരെ ഇടുങ്ങിയതായതുകൊണ്ട് ബ്രിട്ടീഷുകാർ ആ ഒരു വെടവടച്ചുകൊണ്ട് അതിനകത്തൂടെ കയറി വന്നിട്ടാണ് നിരായുധരായിട്ടുള്ള ആൾക്കാരെ വെടിവെച്ച് കൊന്നത്. കൊന്നു കഴിഞ്ഞിരിക്കും അപ്പം വെടി കൊള്ളും അവർ കൂടി രക്ഷപ്പെടാൻ വേറെ സ്ഥലമില്ലാഞ്ഞുകൊണ്ട് പല ആൾക്കാരും വെടി കൊള്ളാതിരിക്കാൻ വേണ്ടി എടുത്ത് ഈ കിണറ്റി ചാടി എന്നുള്ളതാണ്. ആ വീഴ്ചയിൽ പലരും മരിച്ചു പോയിട്ടുണ്ട്. മരിക്കാതെ കിടന്നവരെ ഇവിടെ വന്ന് നിന്നിട്ട് കിണറ്റിലേക്ക് വെടിവെച്ച് കൊന്ന സംഭവമുണ്ട്. അതുകൊണ്ട് മരിച്ച പല ആൾക്കാരുടെ ശവശരീരങ്ങൾ എടുത്ത് ഈ കിണറ്റിലേക്ക് തള്ളുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിൽ ഞാൻ കാണുന്നൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം ഇതിവിടെ എല്ലാം പൈസയൊക്കെ ഇട്ടിരിക്കുന്നതാണ്. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. കാരണം വെച്ചാൽ ഇത് നമ്മുടെ ഒരു എന്താ വിശ്വാസമാണോ എന്താണെന്ന് എനിക്കറിയില്ല. എന്തിന് കാര്യത്തിന് വേണ്ടിയിട്ടാണെന്ന് അറിയത്തില്ല. പൈസ ഡൊണേറ്റ് ചെയ്യണമെന്ന് വരിൽ അവിടെ ഫ്രണ്ടിൽ കൊടുക്കാമില്ലെങ്കിൽ അവിടെ ഒരു പെട്ടി വെക്കുക എന്തെങ്കിലും ചെയ്തിട്ട് വെറുതെ ഇത്രയും നല്ല രീതിയിൽ ചെയ്തു വെച്ചിരിക്കുന്ന അല്ലെ ചരിത്രം ഉറങ്ങുന്ന അല്ലെങ്കിൽ വേദന യോടെ മാത്രം നമ്മൾ ഓർക്കുന്നൊരു സംഭവം വരുന്നിടത്ത് നമ്മൾ ഈ ചില്ലറ പൈസയും നോട്ടുകളും ഒക്കെ വലിച്ചെറിഞ്ഞിട്ട് അതിനെ ഒരു അരോചകമാക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രവണത ഇവിടെ മാത്രമല്ല മറ്റ് പലയിടത്തും നമ്മളത് പ്രോത്സാഹിപ്പിക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് വ്യക്തിപരമായ അഭിപ്രായമാണ്, എനിക്കറിയില്ല. പക്ഷേങ്കിൽ ഒരു ഡൊണേഷൻ ബോക്സോ അല്ലെങ്കിൽ ഒരു അവിടെ ഓഫീസിൽ പണം അടിച്ച് രസീത് വാങ്ങുകയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇതിന് നമ്മൾ ഇത്രയും വികലമാക്കേണ്ടിയ ഒരു കാര്യമില്ല എന്നാണ് തോന്നുന്നത്. ജാലിയൻവാല ബാഗിൻ്റെ ചരിത്രവും കാര്യങ്ങളും ഒക്കെ അച്ചായം നമുക്ക് പറഞ്ഞു തന്നു. നമ്മൾ കുറേ സമയമായിട്ട് അന്വേഷിക്കുകയായിരുന്നു എത്ര പേർക്കാണ് നമുക്കിവിടെ നമ്മുടെ സഹോദരി സഹോദരന്മാർക്കാണ് ഇവിടെ ജീവൻ നഷ്ടപ്പെട്ടതെന്ന്. ബ്രിട്ടീഷുകാരുടെ കണക്കനുസരിച്ച് 400-500 ഇടയ്ക്കുള്ളൊരു കണക്കാണ് അവർ പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മളുടെ ചരിത്രത്തിൽ നമ്മുടെ ചരിത്രകാരന്മാർ പറയുന്നതും ഇവിടെ നാട്ടുകാർ പറയുന്നതും ഏതാണ്ട് 1000-1500 അതിലും മുകളിൽ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടതായിട്ടാണ് പറയുന്നത്. പിന്നെ അതിൽ തന്നെ 1200 ആളുകൾക്ക് ഗുരുതരമായ പരിക്ക് പറ്റി. പിന്നെ അതിലും ഗുരുതരമായിട്ട് ഏതാണ്ട് 200 ആളുകൾക്ക് പരിക്ക് പറ്റി, അതായത് ജീവിതം കിടക്കയിൽ ഹോമിച്ചെന്ന് പറയാം. അങ്ങനെ ഒരു സംഭവമൊക്കെയാണ് ഇവിടെ നടന്നത്. അങ്ങനെ ബ്രിട്ടീഷുകാർ നമ്മളുടെ നാടിന് ചെയ്ത വലിയൊരു ദ്രോഹമായിരുന്നു ജാലിയൻവാലാബാഗിൽ നടന്നത്.
അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ ചരിത്രവും കാര്യങ്ങളും. ഈ പുറയിൽ കാണുന്നതാണ് അമർ ജ്യോതി. നമ്മുടെ മിക്കവാറും വാർ മെമ്മോറിയലുകളിലും അല്ലെങ്കിൽ നമുക്ക് രക്തസാക്ഷികളായിട്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ ഹോമിച്ചവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ഇവിടെയല്ല, നമ്മുടെ മനസ്സിലാണ് ജ്വലിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഗോൾഡൻ ടെമ്പിളിലേക്ക് പോകും. ലസ്സി അടിക്കാമെന്ന് വെച്ചു. നമ്മൾ മൺഷേലൊക്കെ ഇരിക്കുന്നുണ്ടോ? മൺ ഗ്ലാസ്സിലാണ് ലസ്സി. ലസ്സിയൊക്കെ അടിച്ചിട്ട് നമുക്ക് ഗോൾഡൻ ടെമ്പിളിലോട്ട്. താജ്മഹലിൽ കണ്ട പോലുള്ള ഇൻലേ വർക്കുകൾ നമുക്ക് ഇവിടെയും കാണാൻ പറ്റും കേട്ടോ, ഗോൾഡൻ ടെമ്പിളിലും. ഇതായിട്ട് ലങ്കർ ലോകത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി കിച്ചണാണ്, അതുപോലെ ഡൈനിങ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഗോൾഡൻ ടെമ്പിളിൻ്റെ കവാടത്തിൻ്റെ ഒരു മെയിൻ എൻട്രൻസ് ആണിത്. നമ്മൾ അതിനകത്തോട്ട് കയറുന്നതിൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ഈ ഗോൾഡൻ ടെമ്പിൾ എന്ന് പറയുന്നത് അറിയാമല്ലോ, ഇവരുടെ ഏറ്റവും പ്രഥമവും എന്താ പറയുന്നത് ഒരു പുണ്യ ഇത് എന്താ പറയുന്നത് അവരുടെ ക്ഷേത്രം എന്ന് പറയുന്നതാണ് സുവർണ ക്ഷേത്രം. ഇതിൻ്റെ പുറയിലുള്ളത് ഇത് സിഖ് മത വിശ്വാസികളുടെയാണ്. സിഖ് മതം എന്ന് പറയുന്നത് അറിയാമല്ലോ, സംസ്കൃതത്തിലെ ഡിസൈപ്പിൾ അല്ലെങ്കിൽ ദ വൺസ് ഹൂ വൺ ഹു ലൈക്ക് ടു ലേൺ അല്ലെങ്കിൽ ഒരു ശിഷ്യൻ എന്നൊക്കെയുള്ള അർത്ഥം വരുന്ന ഒരു സംഭവമാണ് ഈ സിഖിസം. സിഖ് എന്ന് പറയുന്നത് സംസ്കൃതത്തിൽ നിന്ന് വന്നാണ്. 15th century സിഖ് മതം ഉണ്ടാവുന്നത്. അപ്പം നമ്മുടെ അത് സ്ഥാപിച്ചതാണെങ്കിൽ ഗുരുനാനാക്ക്. അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, അന്നത്തെ കാലത്ത് ഹൈന്ദവ മതവിശ്വാസികളും അതുപോലെ തന്നെ ഇസ്ലാം മതത്തിൽ ഉള്ള വിശ്വാസികളും ഒക്കെയാണ് സിഖ് മതത്തിലേക്ക് വന്നതും. പിന്നീട് മുഗൾ രാജാക്കന്മാരുടെ പടയോട്ട കാലത്ത് ഇവരെ തിരിച്ച് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി, അത് ഇസ്ലാം മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഒരു ശ്രമം നടക്കുകയും രണ്ട് ഗുരുക്കന്മാരെയാണെന്ന് വധിച്ചതെന്ന് കുന്നുകളിലൊക്കെ ചെയ്തായിരുന്നു. ഒത്തിരി ഹിസ്റ്ററി ഉണ്ട്. അതായത് ഒത്തിരി പീഡകൾ അനുഭവിച്ചും യുദ്ധങ്ങൾ ചെയ്തും പടവെട്ടിയും ഒക്കെ ഇന്നും എക്സിസ്റ്റ് ചെയ്ത് നിലനിൽക്കുന്ന ഒരു വിഭാഗമാണ് സിഖ് മതക്കാർ അല്ലെങ്കിൽ ഈ സൈഡിലുള്ളവരെന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ ഈ അമൃത് നമ്മുടെ ഈ അമൃത്സറിലുള്ള ഈ ഗോൾഡൻ ടെമ്പിളിന് അതിൻ്റേതായിട്ടുള്ള ഒരു വലിയ ചരിത്രമുണ്ട്. ആ ചരിത്രം എന്താണെന്ന് നമ്മുടെ അജു വെച്ചൂച്ചിറ പറയുന്നതായിരിക്കും. നമുക്ക് സുവർണക്ഷേത്രത്തിനകത്ത് ക്യാമറ ഉപയോഗിക്കുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട്. അത് കാരണമാണ് ഈ ഭാഗങ്ങളൊക്കെ അകത്ത് ഷൂട്ട് ചെയ്യാതിരുന്നത്. അപ്പോൾ നമുക്ക് അമൃത്സറിൻ്റെ ചരിത്രത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 1574 നാലാം സിഖ് ഗുരുവായിരുന്ന ഗുരു രാംദാസ് ആണ് അമൃത്സർ നഗരം സ്ഥാപിച്ചത്. അതിനുശേഷമാണ് പിന്നീടുണ്ടായ നമ്മുടെ ഗോൾഡൻ ടെമ്പിളൊക്കെ വരുന്നത്. 5th ഗുരുവായിരുന്ന ഗുരു അർജൻ ദേവ് ആണ് നമ്മളുടെ ഗോൾഡൻ ടെമ്പിളിന് ശിലാസ്ഥാപനം നടത്തിയത്. അത് 1588 അത് മുസ്ലിം സൂഫിവര്യനായിരുന്ന സായ് ഹസ്രത് മിയാൻമീർ ആയിരുന്നു ആ ശിലാസ്ഥാപനം നടത്തിയത്. ഗോൾഡൻ ടെമ്പിളിന് മൊത്തം 4 വാതിലുകളാണുള്ളത്. 4 ദിക്കിൽ നിന്നും നാനാ ജാതിയിൽപ്പെട്ടവർക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്നതാണ് ഗോൾഡൻ ടെമ്പിളിൻ്റെ വാതിലുകൾ. ആർക്കും കടന്നു വരാം, ആര് ആണ് എന്താണ് എവിടെ നിന്നാണെന്നൊന്നും ആരും ചോദിക്കാൻ പോകുന്നില്ല. അങ്ങനെ എല്ലാ മതസ്ഥരെയും രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു മതമാണ് സിഖ് മതം എന്ന് പറയുന്നതും അവരുടെ ഗുരുദ്വാരകളും. നമ്മൾ പുൽക്കാഞ്ചേരി ബോർഡറിലേക്ക് പോകുന്ന വഴിയാണ്. ഇപ്പോൾ അമൃത്സറിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഗ്രാൻഡ് ട്രങ്ക് റോഡിലേക്ക് കയറാൻ പോവാണ്. അമൃത്സറിൽ വണ്ടി ഓടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. ഒരു മാനേഴ്സും ഇല്ലാത്ത ഡ്രൈവിംഗ് ആണ് ഇവിടുത്തെ. ഞാൻ വിചാരിച്ചു നമ്മൾ ആ മറ്റേ ഒരു ജമ്മുവിൽ ചെന്നപ്പോൾ ഓർക്കുന്നുണ്ട്, ഒരു ദിവസം ഒരു ഗല്ലിക്കാവൂടെ നമ്മൾ പെട്ടുപോയിട്ട് കയറി വന്നേ. ഞാൻ അത് കണ്ടപ്പോൾ വിചാരിച്ചു ഇതായിരിക്കും ഭയങ്കരമെന്ന്. പക്ഷെ എന്ന രീതിയിൽ അതൊന്നും ഒന്നും അല്ല കേട്ടോ, അതൊക്കെ ചുമ്മാ ജുജുബി മാറ്റം. ഇവിടെ വന്നപ്പോൾ അതിൻ്റെ തമ്പുരാനാണ് ഇത് നമുക്ക് മനസ്സിലാകുന്നത്.
ഒരു രക്ഷയില്ല, ഒരു ഡ്രൈവിംഗ് മാനേഴ്സും ഇല്ലാത്ത ടീംസാണ്. എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിന് വണ്ടി ഓടിക്കുന്നു. വേണമെന്നുണ്ടെങ്കിൽ നമ്മള് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോവുക എന്നുള്ളൊരു ചിന്താഗതിക്കാരല്ലേ. അത്രേ ഉള്ളൂ. ഇവിടെ ആര് ചാടുന്നു, കുറുക്കിയാടും, എവിടെ നിർത്തും എന്നൊന്നും ഇല്ല. റോഡിന്റെ നടുക്കൊക്കെ വണ്ടി ചുമ്മാ പാർക്ക് ചെയ്തിട്ടിട്ട് ഫോണിലൊക്കെ കുത്തി കളിച്ചോണ്ടിരിക്കുകയാണ്. പുറകെ വലിയ ട്രാഫിക് ജാം വന്നാൽ അവർക്ക് ഒന്നൊരു വിഷയം വരും, നോക്കി തിരിച്ചു കാണിക്കും. നമ്മളെ ഇപ്പം അട്ടാരിയിലേക്കുള്ള വഴിയിൽ നിന്ന് നേരെ പുൽക്കാഞ്ചേരിയിലേക്കുള്ള വഴിയിലേക്ക് തിരിഞ്ഞു ഇങ്ങനെ പാടങ്ങൾക്ക് നടുവിലൂടെ പോവുകയാണ്. ഇപ്പോഴാണ് നമുക്ക് ശരിക്കും പഞ്ചാബിന്റെ ഒരു വൈബ് കിട്ടിയത്. ഹൈവേ കൂടെ പോകുമ്പോൾ നമ്മൾ പഞ്ചാബിൻ്റെതായ ഒരു ഒരു ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഇപ്പൊ കണ്ണത്താ ദൂരത്തോളം പാടങ്ങൾ ഇങ്ങനെ പരന്നു കിടക്കുന്നത് നമുക്ക് കാണാം. അതിനാണോ വ്യാജ്മതി പറഞ്ഞു ഇപ്പോഴാ പഞ്ചാബിന്റെ വൈബ് കിട്ടുന്നത്. എന്നെ അവിടെ മറ്റേ വേസ്റ്റ് കിടന്ന് തന്നെ മണമടിച്ചതാണോ, മറ്റേ സിനിമയ്ക്കകത്ത് പറഞ്ഞല്ലോ കൊച്ചി എത്തി എന്നാ തോന്നി എന്നൊക്കെ പറഞ്ഞ പോലെ അതാണ് സംഭവം. നശിപ്പിച്ചു എമ്മാതിരി ചാണകത്തിന്റെ നാറ്റവും ഏതാണ്ട് വേസ്റ്റ് കൂട്ടിയിട്ടേക്ക് തന്നെ മണമൊക്കെ അടിച്ചു. അന്നേരം പറയും ഇപ്പഴാ നമുക്ക് ശരിക്കും പഞ്ചാബിന്റെ ഒരു വൈബ് കിട്ടിയെന്ന. എനിക്ക് നിന്റെ ആ ഒരു വികാരം മനസ്സിലായില്ല, അതുകൊണ്ട് ചോദിച്ച. പാടങ്ങൾ കണ്ടപ്പോഴത്തേക്ക് ഇങ്ങനെ ചെറിയ വഴി കൂടെ പാടത്തിന് ക്ലാസ് കയറ്റി ഇട്ടേച്ച് പറയണമായിരുന്നു. പോവും അച്ചായ. അല്ല നമ്മുടെ പാലത്തിന്റെ ഒരു സംഭവം, ഞാൻ അതിന്റെ ഒരു ദൃശ്യ മാധുര്യത ഇങ്ങനെ നുകർന്ന് അനുഭവിച്ച് പോവായിരുന്നടാ. നമ്മള് പുൽക്കാഞ്ചേരിയിലെത്തി. പുൽക്കാഞ്ചേരിയിലത്തെ ആ ഒരു മോണുമെന്റിന്റെ അവിടെയാണ് ഇപ്പൊ ഉള്ളത്. നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. നമ്മൾ ഈ ഇറങ്ങുന്ന സംഭവത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും നിർമ്മിച്ചത് നമ്മുടെ രാജാ രഞ്ജിത് സിംഗ് തന്നെയാണ്. അദ്ദേഹം അന്ന് മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുള്ളതിൽ ഏറ്റവും അമൂല്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള രണ്ട് സംഭവങ്ങളാണ്. അതായത് എല്ലാവർക്കും അറിയാമല്ലോ, ഒന്ന് വൈദ്യുതി, രണ്ടൊന്ന് ചക്രങ്ങൾ. മനുഷ്യന്റെ ഒരു കണ്ടുപിടുത്തം, ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങൾ അല്ലെ. അതിനകത്ത് എനിക്ക് മനുഷ്യൻ കണ്ടുപിടിച്ചതിൽ ഏറ്റവും മോശപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് വേലികളും മതിലുകളും അതിർത്തികളും ഈ ലൈൻ ഓഫ് കൺട്രോളും ഒക്കെയാണ്. കാരണം നമുക്ക് ഈ എന്നാ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഈ ഇപ്പം തൊട്ടപ്പുറത്ത് നമ്മുടെ ഇവിടെ നമ്മുടെ ഒരു മുള്ളുവേലിയുണ്ട് കാണിച്ചു തരാം. അതിനപ്പുറത്ത് പാകിസ്ഥാനാണ്, തൊട്ടപ്പുറത്ത്. ഇത് പഞ്ചാബിൻ്റെ ഇങ്ങേയറ്റമാണ്. അന്നത്തെ കാലത്ത് ഇതൊക്കെ ഒറ്റ പ്രദേശമായിരുന്നു. അന്ന് ഈ വേലികളും മതിലുകളും ഒന്നും ഇല്ലായിരുന്നു. അപ്പം അന്ന് രാജാ രഞ്ജിത് സിംഗ് കല്യാണം കഴിച്ചിരുന്നത് ആ ഇപ്പോഴത്തെ പാകിസ്ഥാനിലുള്ള പഞ്ചാബിൻ്റെ പ്രവിശ്യകളിൽ നിന്നാണ് അദ്ദേഹം കല്യാണം കഴിച്ചിരുന്നത്. അപ്പം ആ പുള്ളിക്കാരിയുമായിട്ട് ഒരു പ്രാവശ്യം ഇവിടെ ഒരു ചെറിയൊരു നാലയുണ്ട്, ഒരു അരുവി പോലെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അതിനകത്തൂടെ പുള്ളിക്കാരി വരുന്ന സമയത്ത് പുള്ളിക്കാരിയുടെ ഒരു മോതിരം അവിടെ കളഞ്ഞു പോവുകയും പുള്ളിക്കാരി അതൊരു വലിയ പരാതിയാണ്, പുള്ളിക്കാരിക്ക് വളരെ പ്രിയപ്പെട്ടതായിരുന്നത്, അത് പരാതിയായിട്ട് പറയുകയും അപ്പം അതിൻ്റെ ഒരു ഇതിൽ നമ്മുടെ രാജാ രഞ്ജിത് സിംഗ് അന്ന് നിർമ്മിച്ചൊരു നിർമ്മിതിയാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇതൊരു ഒരു തടാകം, ഒരു മനുഷ്യനിർബന്ധമായിട്ടുള്ള തടാകമാണ്. പുള്ളി ഇതിനകത്ത് ഒരു സൈഡിൽ ഈ വലത്ത് സൈഡിൽ കാണുന്നത് ആണുങ്ങൾക്കുള്ളതും ഇപ്പുറത്തെ സൈഡിൽ നിങ്ങളിപ്പോൾ കാണുന്ന ഇത് സ്ത്രീകൾക്കുള്ളതുമാണ്. ഇതിന് കുറച്ചുകൂടെ പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അകത്ത് അറകൾ പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മനുഷ്യർക്ക് മാത്രമല്ല, നമ്മളിപ്പോൾ ഇറങ്ങി വരുന്ന കണ്ടാണ്ട് ആ ഒരു സംഭവം കണ്ട അത് മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. എന്നുവെച്ചാൽ മൃഗങ്ങൾക്ക് വേണ്ടി വെച്ചാൽ അവരുടെ അന്നത്തെ ഒരു ചിന്താഗതി അല്ലെങ്കിൽ ഒരു മുന്നോട്ട് എത്രമാത്രം കാണുന്നു എന്നുള്ളതാണ്. നമ്മളിന്ന് ചിന്തിക്കുന്നില്ല. അന്ന് മൃഗങ്ങൾക്ക് വന്ന് വെള്ളം കുടിക്കാനും അവർക്ക് വേണ്ടിയിട്ടുള്ള സംഭവമാണ് അവിടെ ഒരുക്കിയിരുന്നത്. അപ്പം ആൾക്കാർക്ക് വന്നിരിക്കാൻ മറ്റും അകത്തേക്ക് തള്ളി നിൽക്കുന്ന രണ്ട് പ്ലാറ്റ്ഫോമും നാലാമതൊന്ന് ആ കാണുന്നത് അതിൻ്റെ മുകളിലും ഒരു പ്ലാറ്റ്ഫോം പോലെയാണ് വന്ന് വന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ദൃശ്യഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു അധികം ദൂരമൊന്നുമില്ല, ഏതാനും അടികളപ്പുറത്ത്, ഏതാനും ഫീറ്റ് അപ്പുറത്ത് നമുക്ക് പാകിസ്ഥാൻ കാണാം. പാകിസ്ഥാൻ്റെ ബോർഡറിനുള്ള മുള്ളുവേലിയും സംഭവങ്ങളൊക്കെ നമുക്ക് കാണാം. നമ്മളിതിൻ്റെ ചരിത്രം പറഞ്ഞതിനകത്ത് ചെറിയൊരു തെറ്റുണ്ട്. മറ്റൊന്നുമല്ല, ഇത് രാജാ രഞ്ജിത് സിംഗിനെ പണിയെടുപ്പിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡാൻസർ ഉണ്ടായിരുന്നു, പുള്ളിക്കാരിയുടെ പേരാണ് കഞ്ചിരി. അപ്പം കഞ്ചിരി ഒരു പ്രാവശ്യം രഞ്ജിത് സിംഗിന് വേണ്ടിയിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി, ഡാൻസ് കളിക്കാൻ വേണ്ടി വന്ന വഴിക്ക് ഇവിടെ ഒരു ചെറിയൊരു കനാലുണ്ടായിരുന്നു. ആ കനാൽ ഉണ്ടാക്കിയത് ഷാജഹാനാണ്. അദ്ദേഹത്തിൻ്റെ ഇത് ശരിക്കും അമൃത്സറിൻ്റെയും ലാഹോറിൻ്റെയും ഒത്ത നടുക്കാണ് ഈ സംഭവം. അപ്പം ആ കനാൽ എന്ന് പറയുന്നത് ലാഹോറിലുള്ള അന്നത്തെ ഷാജഹാൻ്റെ ഷാലിമാർ ഗാർഡനിലേക്ക് വെള്ളം കൊണ്ടുവന്നു, അതിനെ നനയ്ക്കാൻ വേണ്ടി വെള്ളം കൊണ്ടുവന്നൊരു ഒരു ചെറിയ കനാൽ പുള്ളി ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ അത് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഒരു വെള്ളിച്ചെരുപ്പ് കഞ്ചിരിയുടെ നഷ്ടപ്പെടുകയും അപ്പം അത് രഞ്ജിത് സിംഗിന് ഭയങ്കര സങ്കടമാകുകയും അങ്ങനെ അതിനു വേണ്ടിയിട്ട് അതിന് മേളിലൊരു പുൽ, അതായത് ഒരു പാലം പണിഞ്ഞു. അതുകൊണ്ടാണ് പുൽ കഞ്ചിരി എന്ന ഈ സ്ഥലത്തിന് പേര് വരാനുള്ള കാരണം.
അതാണ് ഇതിന്റെ ശരിക്കുള്ള സ്റ്റോറി. നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ ചെറുതായിട്ട് തെറ്റിപ്പോയി, കാരണം നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ ശരിയായില്ല. അതാണ് ഇവിടെ നെല്ലിമരം ഒക്കെ ഉണ്ട് കേട്ടോ, നെല്ലിമരത്തിൽ നിറയെ നെല്ലിക്കയുണ്ട്. കാഴ്ച കിടപ്പുണ്ട്, പക്ഷെങ്കിൽ എത്തത്തില്ല. കയ്യെത്തുന്ന ദൂരത്തേക്ക് എല്ലാവരും പറിച്ച് സെറ്റാക്കി വെച്ചേക്കും, ഇല്ലെങ്കിൽ നമുക്ക് രണ്ടെണ്ണം പറിച്ച് തിന്നാമായിരുന്നു. നമുക്കുള്ളത് കിട്ടുവച്ചായ ഇവിടെ നിന്നിട്ട് നമുക്ക് ഒരെണ്ണം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്, പക്ഷെ അവിടെ വരെ എത്തിപ്പെടണം. നോക്കട്ടെ, നമുക്ക് അവിടെ നമ്മുടെ പുറകിലായിട്ട് ഒരു ഫെൻസിങ് കാണാം. അത് നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറാണ് ആ കാണുന്നത്. കാണുന്നുണ്ടോ മനുഷ്യൻ തിരിച്ച അതിർവരമ്പുകൾ അല്ലേ ചായ? ഇത് നമ്മളിപ്പോഴും നിൽക്കുന്നത് നമ്മുടെ ഉൾക്കഞ്ചേരിയിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. രണ്ട് ചോളപ്പാടങ്ങൾ ഇതിൻ്റെ തൊട്ട് ചേർന്ന് ചോളമാണ്. അവരുടെയും അപ്പുറത്ത് കാണുന്നത് കൃഷിപ്പാടം തന്നെയാണ് അല്ലേ? അതെ അതെ, അപ്പുറത്തും കൃഷിപ്പാടങ്ങൾ. നമുക്ക് ഗോതമ്പിൻ്റെ വയലൊക്കെ കൊയ്യുന്നത് കാണാം. ഗോതമ്പ് കൊയ്യുന്നൊരു സമയമാണ് അവിടെ കൊയ്യുന്നത് കാണാം. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ നമുക്ക് ആ വേലി കാണാം, നടുക്ക് കാണുന്നത്. ആ കാണുന്നതാണ് പാകിസ്ഥാൻ്റെ, അതിനപ്പുറത്ത് പാകിസ്ഥാനാണ് അല്ലേ? അതെ അതെ. നമുക്ക് നെല്ലിക്ക കിട്ടിയ കേട്ടോ, നെല്ലിക്ക അത്ര പാകമായിട്ടില്ല. ആഹാ, അടിപൊളി നെല്ലിക്ക. ആ എമ്മാതിരി കയ്പ്പ്, ഒരു സുഖമുണ്ട് കേട്ടോ. ഇത് കണ്ടിച്ചാൽ വെള്ളം കുടിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഇവിടുത്തെ ഒരു തന്നെ ഒരു വാർ മെമ്മോറിയലിലേക്കാണ്. ചെറിയൊരു വാർ മെമ്മോറിയൽ ഉണ്ട്, അതിൻ്റെ കാഴ്ചയും കൂടെ കാണാം നമുക്ക്. നമ്മുടെ ഇന്നിന് വേണ്ടി അവരുടെ ഇന്നലകൾ ബലി കഴിച്ച ജവാന്മാരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വാർ മെമ്മോറിയലാണ് നമ്മൾ ഈ കാണുന്നത്. 1971 പാകിസ്ഥാൻ പലയിടത്തു നിന്ന് നമ്മൾ അറ്റാക്ക് ചെയ്തല്ലോ. ആ സമയത്ത് ഈ പുൽക്കഞ്ചിരി അവർ കയറി വന്നിരുന്നു, ഒരു കുറച്ച് ഭാഗം അവർ പിടിച്ചെടുത്തിരുന്നു. നമ്മൾ പിന്നീട് തിരിച്ചു പിടിച്ചു. തിരിച്ചു പിടിച്ചെന്ന് പറഞ്ഞാൽ അന്ന് ലാഹോർ വരെ പോയി നമ്മൾ, എന്നിട്ട് തിരിച്ചു കൊടുത്തു. അന്ന് നമ്മൾ ഞാനെപ്പോഴും പറയുന്ന പോലെ വെറുതെ ചൊറിയാൻ വന്നിട്ടല്ലേ. എന്തായാലും കൊള്ളാം. നമ്മൾ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇവിടെ വെച്ചിരിക്കുന്ന ഒരു എന്താ പറയുന്നത്, സെക്കൻഡ് ബറ്റാലിയൻ ദ സിഖ് റെജിമെൻറ്റ് അല്ലേ? അതെ, അവരുടെ പുൽക്കഞ്ചേരിയിലെ 1971 December 17 ഓർക്കുന്നുണ്ടോ? നമ്മൾ താങ്ങിലും താക്ഷിയിലും ഒക്കെ പറഞ്ഞ December 16, 17 തീയതികൾ എന്ന് പറഞ്ഞ് ആ തീയതിയുടെ ഒരു സ്മാരകം കൂടിയാണിത്. അപ്പം ഇതൊക്കെയാണ് അമൃത്സറിൻ്റെയും അതുപോലെ ഗോൾഡൻ ടെമ്പിളിൻ്റെയും പുൽക്കാഞ്ചേരിയുടെയും ഒക്കെ വിശേഷങ്ങൾ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. ദോ അങ്ങ് പുറകെ കാണുന്നതുകൊണ്ട് ആ വേലിയുണ്ട്, അതാണ് നമ്മൾ പറഞ്ഞത്. കാണാമോന്ന് എനിക്കറിയത്തില്ല. അതാണ് പാകിസ്ഥാൻ്റെ ബോർഡർ എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ വരെ പോകാൻ പറ്റത്തില്ല, നമുക്ക് ഇതിനപ്പുറത്തോട്ടില്ല. ഇവിടെ നമ്മുടെ തോക്കൊക്കെ നമ്മുടെ പട്ടാളക്കാരൊക്കെ ഇവിടെ ഉണ്ട്, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ. അതുപോലെ തന്നെ ചെറിയ കളപ്പുരകളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. വൈക്കോൽ തുറു, കളപ്പുര, ഇവിടുന്ന് ഗോതമ്പ് ശേഖരിച്ച് വെക്കുന്ന സ്ഥലമൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പം ഇഷ്ടപ്പെട്ടെന്ന് വരിയിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടിപൊളി കമൻറ്റുകൾ എഴുതിയിടുക. വിമർശനങ്ങളാണെങ്കിൽ അങ്ങനെ, എവിടെയാണ് നമ്മൾ ശരിയാക്കേണ്ടത് അല്ലെങ്കിൽ എവിടെയാണ് ശരിയാവാത്തതെന്നുള്ളത് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ച് തരിക. അപ്പോൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടുകൾക്കും നന്ദി. തുടർന്ന് അങ്ങോട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.